എല്ലാവർക്കും ഡുക്കൂസ് മിറാക്കിൾ വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ട വെച്ചിട്ടുള്ള അച്ചാറാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കപ്പോൾ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. കാടമുട്ട അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 16 കാടമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കറിവേപ്പില, 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പമുള്ള വെളുത്തുള്ളിയല്ല, ചെറിയ അല്ലിയാണ്. അതുപോലെ 1 ഇഞ്ചി, 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കാം. മുട്ട ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ദേഹത്തോട്ട് എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെ ഇളക്കണം. മുട്ട പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും കൂടെ വേണം. അപ്പോൾ നമുക്ക് മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും, അതിൽ കൂടുതലൊന്നും വേണ്ട. മുട്ടയിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മുട്ട ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ എണ്ണയിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാൽ മതി. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കണ്ട, നന്നായിട്ടൊന്നും വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 2/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം. അപ്പം നല്ലൊരു കളർ കിട്ടും. ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാടമുട്ട ചേർത്ത് കൊടുക്കാം. കാടമുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് അരപ്പിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാടമുട്ട ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായ വിനാഗിരി ചേർത്ത് കൊടുക്കാം. സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കണം, ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ വിനെഗറാണ്. നിങ്ങൾക്ക് നാച്ചുറൽ വിനെഗർ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കുന്നതാണ്. ഇനി നാച്ചുറൽ വിനെഗർ കിട്ടാൻ ഇല്ലെങ്കിൽ മാത്രം സിന്തറ്റിക് വിനെഗർ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ 1/4 കപ്പ് വിനെഗറാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. അച്ചാറ് എണ്ണയൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഉപ്പും പുളിയും നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർക്കാവുന്നതാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കാടമുട്ട അച്ചാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഒരുപാട് നാളൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല. 1 മാസം 1.5 മാസമൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, അതിൽ കൂടുതൽ നിൽക്കില്ല. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിധിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. കൂട്ടത്തിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. താങ്ക് യു.